താങ്കളുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ആവശ്യപ്പെട്ടിട്ടില്ലേന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ എപ്പോഴും അറിഞ്ഞത് ഞാൻ ഇതുവരെ ഇവരെന്തുകൊണ്ടാണ് അത് ആവശ്യപ്പെടാത്തതെന്ന് ആലോചിച്ചിരിക്കുന്നു. ബാക്കി പ്രതിപക്ഷം നിയമസഭ തുടങ്ങാൻ പോവാണല്ലോ, അവിടെ വെച്ച് കാണാം. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ സർക്കാരല്ല ഈ സർക്കാർ, അതുകൂടി മനസ്സിലാക്കണം. കഴിഞ്ഞ UDF സർക്കാർ ചെയ്തു കൊടുത്ത ആനുകൂല്യങ്ങളും ഇളവുകളും അല്ല കൊടുത്തത്. കഴിഞ്ഞ ഈ ഗവൺമെൻറ്റാണ് കഴിഞ്ഞ മദ്യനയത്തിൽ 500,000 രൂപ ഈ ബാർ ലൈസൻസ് ഫീസ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും വർദ്ധിപ്പിച്ചിട്ടില്ല. അങ്ങനെ 500,000 ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. ഫൈന് UDF സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഫൈനുണ്ടായിരുന്നു ബാർ ക്രമക്കേടുകൾക്ക്, ബാർ ഉടമകളുടെ ക്രമക്കേടുകൾക്ക്. ഫൈൻ ആദ്യം ഏർപ്പെടുത്തിയത് 1st സർക്കാരാണ്, 2nd സർക്കാരാണ് ഗണ്യമായിട്ടത് വർദ്ധിപ്പിച്ചത്. അപ്പോൾ കർശന നടപടിയാണ്. കഴിഞ്ഞ 6 കൊണ്ട് 52 ബാറുകൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. 30 ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം നടപടികളൊക്കെ സ്വീകരിക്കുന്നതിൽ കുറച്ച് അസ്വസ്ഥതയുള്ളവരുണ്ടാവും. ഇനിയിപ്പോൾ ഈ ശബ്ദരേഖ പുറത്ത് വിട്ടയാളുടെ ബാറിലും പരിശോധന നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കർശന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അസ്വസ്ഥതയും ചിലപ്പോൾ ഇതിൽ കാണാം. ബാക്കി നമുക്ക് നോക്കാം. ഏതളവിനാണ് 500,000 ലൈസൻസ് ഫീസ് കൂട്ടിയത്? അളവുകളത് അല്ല, അങ്ങനെ സർക്കാർ തീരുമാനിച്ചിട്ടില്ലല്ലോ. അതാ പറഞ്ഞത് നിങ്ങളെ വിശ്വസിച്ചാണ് ചിലർ പണപ്പിരിവിന് ഇറങ്ങി പുറപ്പെടുന്നത് വേണം തോന്നുന്നു മനസ്സിലാക്കാൻ. വാർത്തകളെ വിശ്വസിച്ച് നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ ഈ വാർത്ത കഴിഞ്ഞ 1 വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകളെ വിശ്വസിച്ചാണ് ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിൽ കർശനമായ നടപടി ആ കാര്യത്തിലെടുക്കും. സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ബാറുടമകളായും എന്നല്ല, എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും സർക്കാർ ഇതുവരെ നടത്തിയിട്ടേയില്ല. അത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തിൻ്റെ ഭാഗം. ഇന്നിപ്പോൾ ഞാൻ വാർത്ത കണ്ടു, ശബ്ദരേഖ കേട്ടു, ഇത്രയും കാര്യങ്ങളേ നമ്മുടെ മുമ്പിലുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, കർശന നടപടി സർക്കാർ സ്വീകരിക്കുന്നതിൽ അസ്വസ്ഥത കാണും ചിലർക്കൊക്കെ. ശരി.